മോളെ ചെന്നൈയിലുള്ള ഫേമസ് ബീച്ചിലേക്ക് നമ്മൾ പോകുന്നത് സാറ്റർഡേ ആണ്. അപ്പം നമ്മൾ വെക്കേഷൻ പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മൾ എല്ലാവർക്കും ബീച്ചിൽ തരുവാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ടൂ വീലറിനാണ് പോയിരുന്നത്. ഓട്ടോ ബൈക്ക് ഓടിക്കും. ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് ടൂ വീലേഴ്സാണ് ഏറ്റവും പോകാൻ എളുപ്പം. ഞങ്ങൾ ഈ സി ആർ ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് വളരെ അടുത്തൊരു 10 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളൂ, വളരെ അടുത്താണ്. അപ്പം ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് ഡ്രൈവ് ചെയ്ത് പോയത് എല്ലാം ഞങ്ങളുടെ ഫ്ലാറ്റ് ഏരിയ തന്നെയാണ്. ഫുൾ ബൊലീനീസ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോയി ഒരു ചെറിയൊരു എന്താ പറയുക, ഈ സുനാമി ഒക്കെ വന്നപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിച്ചൊരു സ്ഥലമാണ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ കഴിഞ്ഞ് കുറച്ചങ്ങ് പോകും. അപ്പം ഇതിനെ തന്നെ ഇവർ പറയുന്നത് സുനാമി കോളനി ലൈക്ക് ഇതൊക്കെ സുനാമി കോളനിയാണ്, അവിടെ സുനാമി വന്ന ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലത്താണ്. അങ്ങനെ അതെനിക്ക് കാറിലൊരു ഫീലായിരുന്നു. പോയി ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ ടൗണിലേക്ക് കയറിയതും ഭയങ്കര മെയിൻ റോഡിലേക്ക് കയറും ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ ബീച്ചിലുള്ള റോഡിൽ കയറി. വളരെ നൈസായിട്ടുള്ളൊരു വഴിയായിരുന്നു. ഭയങ്കര ഒരു ചെറിയൊരു തണുപ്പും പിന്നെ അവിടെയൊക്കെ ഫുൾ വില്ലകളാണ്. നല്ല അടിപൊളി വെക്കേഷൻ പ്ലാൻസ് ഒക്കെ ചെയ്ത ആളുകൾ താമസിക്കുന്ന വില്ലകളിൽ അടിപൊളി വില്ലാസൊക്കെയായിരുന്നു. ഫേമസ് ആളുകളൊക്കെ താമസിക്കുന്ന അങ്ങനത്തെ വില്ലാസായിരിക്കും. ഫുൾ വലിയ വലിയ വീടുകൾ, വളരെ നൈസായിരുന്നു, ഭയങ്കര ഭംഗിയുള്ള വീടുകളാണ്. ഫുൾ വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് എല്ലാ വീടുകൾക്കും. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. വളരെ അടിപൊളി ബീച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ കണ്ടപ്പോൾ ബീച്ച് ഭയങ്കര കാട്ടും ഞങ്ങളുടെ സാധനം വേറെ ബീച്ചിലപ്പോൾ അവിടെ ഭയങ്കര തിരക്കാവാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു തിരക്കില്ല, ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് ബീച്ച് ബീച്ച്. പിന്നെ ഞങ്ങൾ ഫിഷൊക്കെ മേടിക്കാറുണ്ട്. അപ്പം ഈ ബീച്ചിൽ ഫിഷാണോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. ഞങ്ങൾ മുന്നിൽ പോകാറുള്ള ബീച്ചിൽ ഫിഷൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഇന്ന് ഫിഷ് എല്ലാ വീക്കെൻഡ്സിൽ ഫിഷ് മേടിച്ചിട്ട് പോകും. ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് മീൻ കിട്ടും. ഇവിടെ ഇപ്പം നമ്മൾ അങ്ങനെ കുറച്ച് പോയിപ്പോൾ അവിടെ നോക്കി. അപ്പോൾ അവിടെ കുറേ ബോട്ടുകൾ കിടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഫിഷൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ മുന്നേ അവർ കൊടുത്തു പോയതായിരിക്കാം, അല്ലെങ്കിൽ പോയിട്ടുണ്ടാവില്ലായിരിക്കാം, ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുൾ ബീച്ചൊക്കെ നടന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്ത് ആളുകൾ ഫുൾ ഫാമിലി കൂടുതൽ ഫാമിലീസ്. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് പട്ടീഷകളൊക്കെ കാണിച്ച് കുറച്ച് നേരം അങ്ങനെയൊക്കെ നടന്നു, ബീച്ചിൽ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാർ ഫിഷിനെ കണ്ടു, നല്ല വലിയ സ്റ്റാർ ഫിഷിനെ കണ്ടു. അപ്പോൾ അത് നോക്കി അങ്ങനെ കുറച്ച് നേരം ഇപ്പോൾ വിശന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബജി കഴിക്കാൻ പോയി. അപ്പം അവിടെ ഭയങ്കര പൈസ കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ചെമ്മീൻ ഫ്രൈ ആണ് കഴിച്ചത്. ഫ്രഷ് ചെമ്മീൻ കിട്ടുമല്ല, ഒരു കുഞ്ഞു പ്ലേറ്റിന് 100 രൂപ ഞങ്ങൾ മേടിച്ച്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു ചെമ്മീൻ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ വളരെ ക്വാണ്ടിറ്റി കുറവാണ്. പിന്നെ അതേ പട്ടി വന്ന് നോക്കിയിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പട്ടിയോട് പറയായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി 2 കഷ്ണമുള്ളൂടുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് കണ്ട ബീച്ചിൻ്റെ അടുത്തുള്ള വീടുകളാണ്. എന്ത് രസമായിരിക്കില്ല അവരുടെ ലൈഫ്. പിന്നെ എല്ലാം ഷൂട്ട് ചെയ്യാനൊക്കെ മറന്നു കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.